ഫിലിസ്തീൻ അന്നു മുതൽ ഇന്നു വരെ. 29-ാം ഭാഗം. ഫിലിസ്തീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. 4-ാം നൂറ്റാണ്ടോടുകൂടി ഫിലസ്തീൻ ക്രൈസ്തവ ആധിപത്യത്തിൻ്റെ കീഴിലായി. അഥവാ റോമിലെ ചക്രവർത്തി കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതോടുകൂടി ഫിലസ്തീനും ക്രിസ്ത്യാനികളുടെ ആധിപത്യത്തിൻ്റെ കീഴിലായി. മുമ്പേ തന്നെ ജൂതന്മാർക്ക് പ്രവേശനം വിലക്കിയിരുന്ന ഫിലസ്തീനിലെ ജൂത പ്രവേശന വിലക്ക് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയും തുടരുകയാണ് ചെയ്തത്. ക്രിസ്താബ്ദം 324-ലാണ് അദ്ദേഹം ബൈസാൻഡിയ കീഴടക്കുന്നത്. ആ ബൈസാൻഡിയക്ക് അദ്ദേഹം പുതിയ നാമം നൽകുകയായിരുന്നു, ന്യൂ റോം. പുതിയ റോം എന്നാണ് അദ്ദേഹം കീഴടക്കിയ ബൈസാൻഡിയയുടെ തലസ്ഥാനത്തിന് നൽകിയ പേര്. അതാണ് പിന്നീട് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇന്ന് ഇസ്തംബൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന തുർക്കിയിലെ പുരാതനമായ നഗരം, അതാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ. പിന്നീട് ക്രിസ്താബ്ദം 395-ൽ റോമാ സാമ്രാജ്യം രണ്ടായി പിളർന്നു. ഒന്ന് പാശ്ചാത്യ റോമും മറ്റൊന്ന് പൗരസ്ത്യ റോമും. അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം രണ്ട് അധികാരത്തിൻ്റെ കീഴിലേക്ക് വന്നു എന്നർത്ഥം. യൂറോപ്പിലുള്ള റോമിൻ ഒരു വേറെ ഒരു അധികാര ശക്തിയും ഇപ്പുറത്ത് കോൺസ്റ്റാൻറ്റിനോപ്പിലുള്ള റോമിൽ അല്ലെങ്കിൽ ബൈസാൻഡിയൻ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിൽ മറ്റൊരു അധികാര ശക്തിയും. അങ്ങനെ രണ്ട് അധികാര ശക്തികൾ വളർന്നു വന്നു. ബൈസാൻഡിയൻ ചക്രവർത്തിമാർ അറിയപ്പെട്ടിരുന്നത് ഹിറക്കൽ എന്ന പേരിലായിരുന്നു, അല്ലെങ്കിൽ ഹെർക്കുലീസ് എന്ന പേരിലായിരുന്നു അവിടുത്തെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. ക്രിസ്തീയമായ ആധിപത്യത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ജൂതന്മാർക്ക് യാതൊരു നിൽക്കക്കള്ളിയുമില്ലാതെ വന്നു. ഫിലസ്തീനിൽ നിന്ന് അവർ ആട്ടിയോടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ ചെന്നെത്തിയ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് വലിയ പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നു. അവർ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കുമൊക്കെ കുടിയേറിയെങ്കിലും അവിടെയൊന്നും അവർക്ക് സമാധാനമോ സ്ഥിര താമസമോ അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് സത്യം. ഈ കാലഘട്ടത്തിൽ തന്നെയാകണം കുറേ ആളുകൾ അറേബ്യയിലേക്കും കുടിയേറുന്നുണ്ട്. അവരെവിടെയാണോ കുടിയേറിയത് അവിടെയൊക്കെ അവർ കുഴപ്പമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ആ നാട്ടുകാർ അവർക്കെതിരെ തിരിയുകയോ ചെയ്തതായി നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിൽ പറഞ്ഞതുപോലെ 112-ാമത്തെ ആയത്ത്, ളുരിബത്ത് അലൈഹിമുദ്ദില്ലത്തു ഐനമാ സുഖിഫു, അവരെവിടെയായിരുന്നാലും അപമാനം അവരുടെ മേൽ അവരുടെ മുഖമുദ്രയായിരുന്നു. ഇല്ലാ ബിഹബിലിം മിനല്ലാഹി വഹബിലിം മിനന്നാസ്, അള്ളാഹുവിൻ്റെ സഹായമോ അല്ലെങ്കിൽ ജനങ്ങളുടെ സഹായമോ ഉണ്ടായെങ്കിലല്ലാതെ. അപ്പോൾ ഒന്നുകിൽ അവരുടെ ഈ അപമാനത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമോ ജനങ്ങളുടെ സഹായമോ ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ച് യശസ്സും പേരും പ്രശസ്തിയും സമാധാനപരമായ ജീവിതവുമൊക്കെ ഉണ്ടാകും. പക്ഷേ അധിക സ്ഥലങ്ങളിലും അവിടെ എവിടെയായിരുന്നാലും അവിടെയൊക്കെ അവർക്ക് അപമാനം സഹിക്കേണ്ടി വന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വബാഉ ബിഗളബി മിനല്ലാ, അള്ളാഹുവിൻ്റെ കോപത്തിന് അവർ പാത്രീഭൂതരായി. വളുരിബത്ത് അലൈഹിമുൽ മസ്കന, ഹീനത, ഹീനത്വം, അതും അവരുടെ മുഖമുദ്രയായിരുന്നു. ദാലിക ബി അന്നഹും കാനു യക്ഫുറു നബി ആയാത്തില്ലാ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചതുകൊണ്ടാണത്. വയഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്,
യാതൊരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞതുകൊണ്ടുമാണത്. ദാലിക ബിമാ അസവക്കാനു യഅതദൂൻ, അത് അവർ കാണിച്ച ധിക്കാരത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും ഫലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്രിസ്താബ്ദം 4-5 നൂറ്റാണ്ടുകളിലൊക്കെ ജൂതന്മാരുടെ അവസ്ഥ ഇതായിരുന്നു. ഫലസ്തീനിലാകട്ടെ ക്രിസ്ത്യാനികളുടെ ഭരണമാണ്, ബൈസാന്റിയൻ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലായിരുന്നു ഫലസ്തീനിലുണ്ടായിരുന്നത്. അവർ അവിടെ തകർക്കപ്പെട്ട മസ്ജിദുൽ അക്സ പുനർനിർമ്മിച്ചില്ല. റോമക്കാർ മുമ്പ് പൂർണ്ണമായും തകർത്ത, ക്രിസ്താബ്ദം 70-ൽ മുച്ചൂടും നശിപ്പിച്ച ജൂതന്മാരുടെ അല്ലെങ്കിൽ ബനു ഇസ്രായേലിയരുടെ പ്രധാനപ്പെട്ട ആരാധനാലയം അവർ പുനർനിർമ്മിച്ചില്ല. പകരം കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ മാതാവ് ഹെലന അവിടെ വന്ന് യേശുവിൻ്റെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കി അവർ പല ക്രിസ്ത്യൻ പള്ളികളും ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിൽപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി കനീസത്തുൽ ഖിയാമ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് പള്ളിയൊക്കെ അതിൽപ്പെട്ടതാണ്. ഇങ്ങനെ പിന്നീട് ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജനനത്തിൻ്റെ നൂറ്റാണ്ടിലേക്ക് വരികയാണ്. 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞു, 5-ാം നൂറ്റാണ്ട് കഴിഞ്ഞു, 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്, ക്രിസ്താബ്ദം 570-ൽ അല്ലെങ്കിൽ 571-ലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഭൂജാതനാകുന്നത്. അക്കാലത്തെ ഏറ്റവും പ്രബല ശക്തികളായി അറിയപ്പെട്ടിരുന്നത് ഒരു ഭാഗത്ത് റോമാ സാമ്രാജ്യവും മറുഭാഗത്ത് പേർഷ്യൻ സാമ്രാജ്യവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിലാണ് എന്ന് നമുക്കത് അറിയാം. ക്രിസ്താബ്ദം 610-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത്. അക്കാലത്ത് അറേബ്യൻ ജസീറത്തുൽ അറബിയു അറബിനോട് അഥവാ അറേബ്യൻ ഉപദ്വീപിനോട് അറേബ്യയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളായിരുന്നു ജോർദാൻ, സിറിയ, ഫലസ്തീൻ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഈ അറേബ്യയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളായിരുന്നു. ഈ പ്രദേശങ്ങളൊക്കെ റോമിൻ്റെ കീഴിലായിരുന്നു, ക്രൈസ്തവ ആധിപത്യത്തിലായിരുന്നു. റോമും പേർഷ്യയും ഇങ്ങനെ നിരന്തര സംഘട്ടനങ്ങൾ നടന്നു വരികയായിരുന്നു. അതിനൊരു മതപരമായ വർണ്ണവും വന്നു പിന്നീട്. കാരണം പേർഷ്യക്കാർ അഗ്നി ആരാധകരായിരുന്നു, റോമക്കാർ ക്രിസ്ത്യാനികളുമായിരുന്നു. അപ്പോൾ മജൂസീയത്തും മസീഹീയത്തും തമ്മിലുള്ള ക്രൈസ്തവതയും അഗ്നി ആരാധന ക്രൈസ്തവതയും അഗ്നി ആരാധകരും തമ്മിലുള്ള അല്ലെങ്കിൽ ക്രൈസ്തവരും അഗ്നി ആരാധകരും തമ്മിലുള്ള ഒരു സംഘട്ടനമായി, ഒരു മതപരമായ സംഘട്ടനമായി പോലും അത് വികസിച്ചിരുന്നു. പേർഷ്യൻ ചക്രവർത്തി കുസ്രു 2-ാമൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം തൻ്റെ മകനെ ഈ രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്താൻ വേണ്ടി സൈന്യത്തിൻ്റെ നായകനായി പറഞ്ഞയക്കുന്നുണ്ട്. ക്രിസ്താബ്ദം 613-ൽ സിറിയ ജയിച്ചടക്കുന്നുണ്ട്. 614-ാകുമ്പോഴേക്ക് ഫിലസ്തീനിൽ വന്ന് ബൈത്തുൽ മഖ്ദിസും അല്ലെങ്കിൽ ഖുദുസും ഫലസ്തീൻ മുഴുവനും അവർ ജയിച്ചടക്കുകയാണ്. അഥവാ കുസ്രു പേർഷ്യൻ സാമ്രാജ്യത്വത്തിൻ്റെ കീഴിലേക്ക് അത് മാറുകയാണ്. പേർഷ്യയുടെ ഈ പടയോട്ടം അക്ഷരാർത്ഥത്തിൽ തന്നെ ക്രൈസ്തവ ലോകത്തെ വിറകൊള്ളിച്ചു, അവരാകെ പേടിച്ചു എന്ന് തന്നെ പറയാം. ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് ഏകദേശം 100,000 ക്രിസ്ത്യാനികൾ 614-ലെ ഈ പേർഷ്യൻ പടയോട്ടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്. എന്ന് മാത്രമല്ല, അവരേറ്റവും പരിപാവനമായി കണ്ടിരുന്ന അവരുടെ പള്ളി കനീസത്തുൽ ഖിയാമ ഉയർത്തെഴുന്നേൽപ്പ് പള്ളി ഈ പേർഷ്യക്കാർ ഇടിച്ച് നിരപ്പാക്കി. അവരുടെ പ്രധാനപ്പെട്ട പള്ളി, യേശു ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയപ്പെടുന്ന ആ സ്ഥലത്തുള്ള അവർ നിർമ്മിച്ച ആരാധനാലയം പേർഷ്യക്കാർ ഇടിച്ച് നിരപ്പാക്കി. ഈ സന്ദർഭത്തിൽ ജൂതന്മാരെന്ത് ചെയ്തു? അവർ പേർഷ്യൻ പടയാളികൾക്ക് പിന്തുണ നൽകി. കാരണം അവരെ ക്രിസ്ത്യാനികൾ അവരെ ഓടിച്ചതാണല്ലോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അവർക്ക് പ്രവേശനാനുമതി നിഷേധിച്ചതാണല്ലോ. ഈ സന്ദർഭത്തിൽ തങ്ങൾക്ക് അവിടെ ഒരു ജൂത ഭരണം സ്ഥാപിക്കാൻ കഴിയും എന്ന വ്യാമോഹത്തിൽ ജൂതന്മാർ പേർഷ്യൻ പടയാളികൾക്ക് നല്ല പിന്തുണ കൊടുത്തു.
ഒരർത്ഥത്തിൽ പേർഷ്യക്കാർ വിജയിച്ചത് ജൂത പടയാളികളുടെ പിന്തുണയോട് കൂടി തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തായിരുന്നാലും പേർഷ്യൻ അധിനിവേശത്തിന് ശേഷം അവർ അവരുടെ ഏറ്റവും വിശുദ്ധമെന്ന് അവർ വിശ്വസിച്ചിരുന്ന കുരിശടക്കം അവിടെ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന ഫാദർ സ്കെറിയയെ അവർ തടവിലാക്കി വലിയ പള്ളികൾ മുഴുവൻ അവർ തകർത്ത് തരിപ്പണമാക്കി. ഈ വിജയത്തിൻ്റെ ലഹരിയിൽ അഹങ്കാരത്തിൻ്റെ മത്തുപിടിച്ച ഖുസ്രു പർവേസ് അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിൽ വെച്ച് തന്നെ, അഥവാ ഫലസ്തീനിൽ അദ്ദേഹം വന്ന് അവിടെ വച്ച് അദ്ദേഹം ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്ത് ഹെർക്കുലീസിന് എഴുതിയ കത്ത് ഇങ്ങനെയാണ്: ദൈവങ്ങളിൽ ഏറ്റവും വലിയ ദൈവവും ഭൂലോകമകിലത്തിനും ഉടയവനായ ഖുസ്രുവിൻ്റെ സന്നിധിയിൽ നിന്ന്, അദ്ദേഹം സ്വയം അങ്ങ് ദൈവമായി ചമഞ്ഞു, ഖുസ്രുവിൻ്റെ സന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിസ്സാരനും ബോധഹീനനുമായ അടിമ ഹെർക്കുലീസിന് എഴുതുന്ന കത്ത്. കത്തിലെ മാറ്റർ ഇതാണ്: നിൻ്റെ ദൈവത്തിങ്കൽ സർവസ്വവും സമർപ്പിച്ചിരിക്കുന്നുവെന്ന് നീ പറയുന്നുണ്ടല്ലോ, നിൻ്റെ റബ്ബെന്തേ എൻ്റെ കയ്യിൽ നിന്ന് ജെറൂസലമിനെ രക്ഷിച്ചില്ല. നീ പറയുന്ന റബ്ബൊക്കെ എവിടെ പോയി? ജെറൂസലം ഞാനിതാ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ സകല പള്ളികളും ഞാനിതാ തകർത്തിരിക്കുന്നു, നിങ്ങൾ വിശുദ്ധമെന്ന് കരുതുന്ന പ്രദേശങ്ങളൊക്കെ ഞാനിതാ ഇടിച്ച് നിരപ്പാക്കിയിരിക്കുന്നു, എവിടെ നിൻ്റെ റബ്ബ് എന്ന് ചോദിച്ചുകൊണ്ട് അഹങ്കാരത്താൽ കണ്ണുകാണാതായ ഖുസ്രു പർവേസ് ഹെർക്കുലീസിന് കത്തെഴുതുകയാണ്. ക്രിസ്താബ്ദം 615 പേർഷ്യ റോമിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും റോമാ സാമ്രാജ്യം പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സമയത്താണ്, ക്രിസ്താബ്ദം 615 തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, അതായത് നുബുവത്തിൻ്റെ 5-ാം വർഷത്തിലാണ് നബിയുടെ അനുചരന്മാർ നേഗസിൻ്റെ അടുത്തേക്ക്, അബ്സീനിയയിലേക്ക്, ഇന്നത്തെ എത്യോപ്യ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ ആദ്യത്തെ അഭയാർത്ഥികളായിട്ട് പോകുന്നത്. ആദ്യത്തെ ഹിജ്റ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം അതാണ്, അതായത് എത്യോപ്യയിലേക്ക് പോയ സംഭവം. ഇത് നടക്കുന്നത്, അതായത് വളരെ ദുർബലരായ മുസ്ലിങ്ങൾ മക്കയിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവർ മറ്റൊരു രാജ്യത്തേക്ക് ഹിജ്റ പോവുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് പേർഷ്യൻ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലായിടത്തും പ്രധാനപ്പെട്ട ചർച്ച പേർഷ്യയുടെ വിജയവും റോമാ സാമ്രാജ്യത്തിൻ്റെ പരാജയവുമായിരുന്നു. മക്കാ മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ ഇതും പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു: നോക്കൂ, അഗ്നിയാരാധകരായ അല്ലെങ്കിൽ വിഗ്രഹാരാധകരായ നിഷേധികളായ പേർഷ്യക്കാരിത തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രവാചകന്മാരും വെളിപാടും ദൈവദൂതന്മാരുമൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആ ക്രിസ്ത്യാനികളാകട്ടെ തോറ്റമ്പിക്കൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും അവർ തോൽക്കുകയാണ്. ഇതുപോലെ ഞങ്ങൾ വിഗ്രഹാരാധകരായ ഞങ്ങൾ നിങ്ങളെയും പൂർണ്ണമായും നശിപ്പിക്കും, നിങ്ങളെ വേരോടെ ഇവിടെ നിന്ന് പിഴുതെറിയും എന്ന് അവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സൂറത്തുർ റൂം അവതരിപ്പിക്കുന്നത്. സൂറത്തുർ റൂമിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പ്രഖ്യാപനവും ഒരു രാഷ്ട്രീയ പ്രവചനവുമാണ്. ക്രിസ്താബ്ദം 617 ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് തഫ്സീറുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അലിഫ് ലാം മീം ഗുലിബത്തുർ റൂം. അലിഫ് ലാം മീം, ഇതാ റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഫി അദ്നൽ അർള്, തൊട്ടടുത്ത നാട്ടിൽ, അഥവാ മക്കയുടെ അല്ലെങ്കിൽ അറേബ്യയുടെ തൊട്ടടുത്ത നാട്ടിൽ വെച്ച് റോമക്കാർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, അവർ അവരുടെ പരാജയത്തിന് ശേഷം ഇതാ വിജയിക്കാൻ പോകുന്നു. ഫി ബിദ്ഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കകം. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു, കാര്യങ്ങളുടെ മുമ്പും പിമ്പുമൊക്കെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. പണ്ടും ഇന്നും എന്നും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്.
വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, അന്നത്തെ ദിവസം സത്യവിശ്വാസികൾ സന്തോഷിക്കുകയും ചെയ്യും. ബിനസ്റില്ലാഹി യൻസുറു മൻ യശാ, അള്ളാഹുവിൻ്റെ സഹായത്താലാണ് ഇതുണ്ടാവുക. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ സഹായിക്കും. വഹുവൽ അസീസുർ റഹീം, അവൻ അജയ്യനാണ്, അവൻ പരമകാരുണികനാണ്. ഇതാണ് സൂറത്തുർ റൂമിലെ ആദ്യത്തെ അഞ്ചായത്തുകൾ. ഇത് വളരെ വ്യക്തമായൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. അക്കാലത്ത് നടന്ന ഏറ്റവും വലിയ സംഭവം അഥവാ പേർഷ്യൻ സാമ്രാജ്യം റോമാ സാമ്രാജ്യത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആ കാര്യം ഇവിടെ അള്ളാഹു ആദ്യം ഉദ്ധരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് നടന്നത് നിങ്ങളുടെ തൊട്ടടുത്ത നാട്ടിലാണ്, പക്ഷേ ഏതാനും വർഷങ്ങൾക്കകം റോമാ സാമ്രാജ്യം വിജയിക്കാൻ പോവുകയാണ്. ഇത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ കുറേശികളൊക്കെ കളിയാക്കാൻ തുടങ്ങി. കാരണം ഈ ആയത്തുകളിൽ രണ്ട് പ്രവചനമാണുള്ളത്. ഒന്ന്, റോമക്കാർ ഏതാനും വർഷങ്ങൾക്കകം വിജയിക്കും. രണ്ടാമത്തേത്, ആ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ സന്തോഷിക്കുകയും ചെയ്യും. ഇതാണ് മുശ്രിക്കുകൾക്ക് സത്യവിശ്വാസികളെ കളിയാക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏതാനും കൊല്ലങ്ങൾക്കകം ഇതിലേതെങ്കിലും ഒരു പ്രവചനം പുലരുമെന്നതിൻ്റെ ഒരു വിദൂര സാധ്യത പോലും അന്നുണ്ടായിരുന്നില്ല. കാരണം റോമാ സാമ്രാജ്യം അമ്പേ തകർക്കപ്പെട്ടു, അവരുടെ കനീസ തകർക്കപ്പെട്ടു, അവരുടെ കുരിശ് അവിടുന്ന് പറിച്ചു കൊണ്ടുപോയി, അവരുടെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വരെ, അവരുടെ കേന്ദ്രമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ വരെ റോമയുടെ പേർഷ്യക്കാരുടെ ആധിപത്യത്തിന് കീഴിലായി. അങ്ങനെ പൂർണ്ണമായും തകർക്കപ്പെട്ട റോമാ സാമ്രാജ്യം വീണ്ടും വിജയിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതാണ് ഒരു പ്രവചനം. മറ്റൊന്ന്, വളരെ വിരലിലെണ്ണാവുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ, അവർ തന്നെ നിൽക്കക്കള്ളിയില്ലാതെ അബിസീനിയയിലേക്ക് ഹബിഷയിലേക്ക് പോയിരിക്കുകയാണ്. ഈ ഹബിസീനിയ എന്ന് പറയുന്നതും ഒരു ക്രൈസ്തവ നാടാണ്, അന്ന് റോമയുടെ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന നാടാണ്. ആ അർത്ഥത്തിലും അവർക്ക് നിൽക്കക്കള്ളിയില്ലാത്തൊരു സ്ഥലത്തേക്കാണ് അവർ പോയിട്ടുള്ളത്. മുസ്ലിങ്ങൾക്കും നിൽക്കക്കള്ളിയില്ല, ക്രിസ്ത്യാനികൾക്കും നിൽക്കക്കള്ളിയില്ല. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിന് അള്ളാഹു പറയുന്നത് ഇതാ റോമ വിജയിക്കും, മുസ്ലിങ്ങളും വിജയിക്കും എന്ന്. അതിനെ കളിയാക്കിയിട്ട് മുശ്രിക്കുകൾ പലപ്പോഴും സംസാരിച്ചപ്പോൾ അവസാനം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഉബയ്യുബിന് ഖലഫുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു പന്തയം വെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, 3 വർഷത്തിനകം ഈ പറഞ്ഞതുപോലെ സംഭവിക്കും. 10 ഒട്ടകത്തിന് അദ്ദേഹം പന്തയം വെക്കുകയാണ്. അന്ന് പന്തയം വെക്കുന്നത് ഹറാമായിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിളഅ സിനീൻ എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിനകം എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നീ പോയിട്ട് ഈ പന്തയം പുതുക്കിക്കോ. നീ 10 ഒട്ടകം എന്നതിന് പകരം 100 ഒട്ടകം എന്നാക്കിക്കോ. 3 വർഷത്തിനകം എന്ന് പറയുന്നത് 10 വർഷത്തിനകം എന്നാക്കിക്കോ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉബയ്യുബിന് ഖലഫുമായിട്ട് പോയിട്ടുള്ള പന്തയം ഒന്നുകൂടി പുതുക്കുകയാണ്. അതായത് പന്തയത്തിൻ്റെ തുക വർദ്ധിപ്പിച്ചു, 100 ഒട്ടകമാക്കി, വർഷവും വർദ്ധിപ്പിച്ചു. ഇങ്ങനെ 10 വർഷത്തിനകം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പന്തയം പുതുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്താബ്ദം 622 ഹിജറ പുറപ്പെട്ട് മദീനയിലേക്ക് വരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സീസർ കോൺസ്റ്റാൻറ്റിനോപ്പിളും വിട്ട് ഓടിയിരിക്കുകയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം പല ഒളിത്താവളങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പേർഷ്യയെ ആക്രമിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി, അതിനുവേണ്ട പണവും സൈന്യവുമൊക്കെ സജ്ജീകരിച്ച് ക്രിസ്താബ്ദം 623 അർമീനിയയിൽ നിന്ന് പ്രത്യാക്രമണത്തിന് തുടക്കമിട്ടു. പിന്നീട് 624 ആകുമ്പോഴേക്ക് അസർബൈജാനിലേക്ക് അദ്ദേഹം നുഴഞ്ഞു കയറി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ പേർഷ്യക്കാരുടെ ഇർമിയ എന്ന് പറയുന്ന നഗരം നശിപ്പിക്കുകയും ചെയ്തു. അവസാനം പേർഷ്യക്കാരുടെ ഏറ്റവും വലിയ അഗ്നികുണ്ഡവും ഹെർക്കുലീസ് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 624 625 ആകുമ്പോഴേക്ക് റോമക്കാരുടെ ഒരു വിജയത്തിൻ്റെ പടയോട്ടമായിരുന്നു പിന്നീട് കാണാൻ കഴിഞ്ഞത്. ക്രിസ്താബ്ദം 625 തന്നെയാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്, ബദർ യുദ്ധം നടക്കുന്നത്. ആ സമയത്ത്, അതായത് റോമക്കാർ പേർഷ്യക്കാരെ അതിജയിക്കുന്ന സമയത്ത് തന്നെ, വയോമ ഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലരുകയാണ്. സത്യവിശ്വാസികളും ബദറിൽ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തുകയാണ്. ക്രിസ്താബ്ദം 627
ഹെർക്കുലീസ് ഫലസ്തീനും തിരിച്ചു പിടിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ജൂതന്മാർ അവിടെ ഹെർക്കുലീസിനെ സഹായിക്കുകയാണ്. കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ പേർഷ്യക്കാർ അവർക്ക് അവിടെ ഒരു രാജ്യമുണ്ടാക്കാനോ അവർക്ക് സ്വാതന്ത്ര്യമൊന്നും നൽകാത്തതുകൊണ്ട് ഈ സന്ദർഭത്തിൽ അവർ പിന്നെ ഹെർക്കുലീസിനെ അഥവാ റോമിനെ സഹായിക്കുകയും അങ്ങനെ പേർഷ്യക്കാർ അവിടെ നിന്ന് ഓടുക്കുന്നതിൽ ജൂതന്മാർ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും പേർഷ്യക്കാരെ ഫലസ്തീനിൽ നിന്നും ഓടിച്ചു ഹിർക്കൽ ഹെർക്കുലീസ് അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹെർക്കുലീസിനൊരു കത്തയക്കുന്നുണ്ട്. മിൻ മുഹമ്മദിൻ അബ്ദില്ലാ വ റസൂലിഹി ഇലാ ഹിർക്കൽ അലീമി റൂം. റൂം റോമയുടെ അധിപനായ റോമാ രാജാവിന് അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുന്ന കത്ത്. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ, സന്മാർഗം പിൻപറ്റിയവർക്ക് സമാധാനം. അമ്മാ ബഅദ് ഫഇന്നി അദ്ഉക ബിദിആയത്തിൽ ഇസ്ലാം അസ്ലിം തസ്ലം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്ത് അയക്കുന്നുണ്ട്. ഇതാ ഇസ്ലാമിലേക്ക് താങ്കളെ ക്ഷണിക്കുന്നു, ഇസ്ലാം സ്വീകരിക്കുക, താങ്കൾക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാ വലാ നുശ്രിക ബിഹി ഷൈആ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാ. ആ സൂറത്തു ആലി ഇംറാനിലെ ആ ആയത്തും തൻ്റെ കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർക്കുന്നുണ്ട്. ഈ കത്ത് കിട്ടുന്ന സമയത്ത് ഹെർക്കുലീസ് അവിടെ ഉണ്ടായിരുന്ന അറബിയായിട്ടുണ്ടായിരുന്ന എന്നാൽ ഇസ്ലാം സ്വീകരിക്കാത്ത അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അബൂ സുഫിയാനുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകളും പുരോഹിതന്മാരുമൊക്കെ അദ്ദേഹത്തെ വളരെ ശക്തമായി വിലക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാതിരുന്നത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തായിരുന്നാലും ഫലസ്തീനിൻ്റെ ബാക്കിയുള്ള ചരിത്രം അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.